എൻ്റെ പേര് ശ്രീകണ്ഠൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൈടെക് കോഴിക്കൂടാണ്. ഹൈടെക് കോഴിക്കൂടിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നോർമലി ഇപ്പം ഒരു 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 സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫീൽഡ്, ഹൈടെക് കോഴിക്കൂട്. ആർക്കും സമയമില്ല, എല്ലാവരും ജോലി തിരക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു കേജ് സിസ്റ്റമാണ്. നമ്മുടെ നോർമലി നമുക്ക് ഈ ഫാമുകളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ബാറ്ററി കേജ് സിസ്റ്റമാണ്. അതെന്ന് വെച്ചാൽ ഒരു രണ്ട് കൊന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് ചാണിന് ഒരു ചാണെന്നുള്ള ഒരു സ്ക്വയറിലാണ് ബാറ്ററി കേജ് വരുന്നത്. അതിൻ്റെ അകത്തിൽ ഒരു മൂന്ന് കോഴിയൊക്കെ തിക്കി നിരക്കിയാണ് ഇടുന്നത്. തന്നെയല്ല സേഫ്റ്റിയും, കാരണം ഒരു ഹൈടെക് ബാറ്ററി കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിൽ നമ്മൾ എക്സ്ട്രാ വേറെ ഷെഡ് ചെയ്യേണ്ടി വരും. അതിന് ഇച്ചിരി വിലക്കുറവ് കാണും, പല ഇഷ്യൂസുണ്ട്. പക്ഷേ ഈ ഒരു കേജ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല കനമുള്ള നല്ല ഒന്നുകൊന്നിൻ്റെ മെഷാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഒന്നുകൊന്നിൻ്റെ ഉണ്ട്, അരക്കരയുടെ ഉണ്ട് മെഷ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സിംഗിൾ കേജ് ആയിട്ടാണ് വരുന്നത്. ഈ കേജ് ഇപ്പം നമുക്കൊരു 10 കോഴി ഇടാൻ വേണ്ടിയുള്ള 5x2 സൈസ് വരുന്ന കൂടാണ്. ഒരു കോഴി ഇടാൻ വേണ്ടി ഒരു കേജ് സിസ്റ്റത്തിൻ്റെ അകത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഒരു കോഴിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. ഇതിപ്പം 5x2 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഫീറ്റ്. 10 കോഴിയെ സുഖമായിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. ഫ്രീ ആയിരിക്കും കോഴി, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഈ കൂടിൻ്റെ അകത്തിൽ നമുക്ക് പ്രത്യേകം ഈ ഫീഡർ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഫീഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കെല്ലാം വെച്ച് കൊടുക്കാം, നോർമലി എല്ലാ ഇതിലും വരുന്ന കൂട്ട് തന്നെ. പക്ഷേ നമുക്കിത് എവിടെ വേണമെങ്കിലും നമുക്ക് സേഫായിട്ട് കൊണ്ടുവെക്കാൻ പറ്റുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഫുള്ളി ഒരു നല്ല കട്ടിയായിട്ട് വയർ മെഷ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം മരപ്പെട്ടി എന്തെങ്കിലും ഒന്ന് അടിച്ചാൽ പോലും ഒന്നും പോകത്തില്ല, നല്ല ബലം അവിടെ. അതേപോലെ തന്നെ നമുക്ക് എവിടെ കൂട്ടി നമുക്ക് വെക്കാൻ ഫ്രീ ആയിട്ട് ഒരു പേടിയും വേണ്ട. രണ്ടാമത്തത്, ഇതിൻ്റെ അകത്തിൽ നിത്യം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ തന്നെ ഇവിടെ എക്സ്ട്രാ വേറെ കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്ട്രാ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് താഴേക്ക് പോയി കാഷ്ടത്തിൽ വീണ് സ്മെല്ലോ മറ്റൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്, അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പം ഇവിടെ എക്സ്ട്രാ വെള്ളം ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ കോഴിക്ക് ആവശ്യമുള്ള ഇവിടുന്ന് എടുക്കാം, ഈ നിപ്പിൾ ഡ്രിങ്ക് വഴി എടുക്കുകയും ചെയ്യാം. പിന്നീട് ഇതിൻ്റെ അകത്തിൽ ഈ കാണുന്നൊരു ഹൈറ്റ് അത്യാവശ്യം സാമാന്യം നല്ല രീതിയിലൊരു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്ക് ഇതിൻ്റെ അകത്തിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇത് നടക്കാൻ സൗകര്യം ഉണ്ടാകും. നോർമലി ബാറ്ററി കേസിൽ ഒരു പ്രധാന കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് BV380 കോഴിയെ മാത്രം നമുക്കെടുത്ത് ഇടാൻ പറ്റത്തുള്ളൂ. BV380 കോഴി അറിയാമല്ലോ എല്ലാവർക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രത്യുൽപാദനം ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇനത്തിലെ കോഴിയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ട് താനും. ഒരു 1.5 വർഷത്തിനകത്ത് 380 മുട്ട വരെയാണ് BV380 ഒരു ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത്. 380 മുട്ട വരെ, അത് അവർ പറയുന്ന രീതിയിൽ തന്നെ നല്ല ഒരു കെയറായിട്ട് ആ പ്രോപ്പർ ഫുഡ് കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മുട്ട കിട്ടും. പക്ഷേ ഈ ഒരു കൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് BV380 എന്നല്ല, നമുക്ക് ഏത് കോഴി ഇടാൻ പറ്റും ഇതിനകത്തിൽ. ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, അതുല്യ, ഓസ്ട്രോലോർപ്പോ അല്ലെങ്കിൽ വനരാജ്യോ ഗിരിയാനോ എന്തു വേണമുള്ള AZ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇട്ട് വളർത്താം. ഇതിൻ്റെ അകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പൂവനും പെടയും പെടയാവട്ടാനുള്ള സൗകര്യം വരെ ഇതിനകത്തിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റുണ്ട്. ഹൈറ്റുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം ഹൈറ്റും ഒക്കെ ഉണ്ട്. നോർമലി ഒരു ബാറ്ററി കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഹൈറ്റ് കുറവാണ്. ഒരു 1.5 ചാൺ പൊക്കം അത്രേ വരത്തുള്ളൂ നോർമലി ബാറ്ററി കേജിൻ്റെ അകത്തിൽ. ഇതിൻ്റെ അകത്തിൽ സാമാന്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട്, നല്ല ബലമാണ്. നമുക്ക് നല്ല പേടിക്കാതെ എവിടെയും കൊണ്ടുവെക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിൽ മുട്ട ഉരുണ്ട് വന്ന് വീഴാനുള്ള സൗകര്യവും മറ്റുള്ളതെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്തിൽ. സേഫായിട്ട് അങ്ങനെ ആർക്കും പെട്ടെന്ന് തുറക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു വല്ല പട്ടിയോ പൂച്ചയോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തുറന്നെടുക്കാനുള്ള യാതൊരു സജ്ജുമില്ല. നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കുറ്റി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഉരുണ്ട് ഇവിടെ വന്ന് വീഴും. ഇവിടെ നമുക്ക് വല്ല ഒരു പേപ്പറോ തുണിയോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആയിരിക്കും. ഒരു കാക്കയൊന്നും വന്ന് കൊത്തി കുടിക്കത്തില്ല. ജസ്റ്റ് ഒരു പേപ്പറോ തുണിയൊന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കറക്റ്റ് മുട്ട ഇവിടെ വന്ന് വീഴും. നമുക്ക് സേഫായിട്ട് മുട്ട എടുക്കാം. കോഴി കൊത്തി കുടിക്കുമെന്നോ മുട്ട നഷ്ടപ്പെടുമെന്നോ ഉള്ള ഒരു പേടിയും നമുക്ക് വേണ്ട. അടുത്തത് കേജ്. കേജിൻ്റെ അകത്തിൽ ഡോറ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. അതൊരു സിംഗിളായിട്ടുള്ളൊരു സിംഗിൾ റോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കൈയിട്ട് കോഴി എടുക്കാനും മറ്റുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അങ്ങനെ അറ്റം വരെ നമുക്ക് ഇതിൻ്റെ അകത്തിൽ നമുക്ക് കൈയെത്തും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇതിൻ്റെ കോസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നമുക്കിത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഈ ഒരു കേജ്. ഇതിപ്പം മിനിമം 10 കോഴിയുടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് 5x2 സൈസ്. 10 കോഴിയെ ഫ്രീ ആയിട്ട് ഇടാം. പക്ഷേ നമുക്കൊരു 12 കോഴിയെ വരെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് എല്ലാ സൈസും ഉണ്ട് അവൈലബിൾ. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ എൻക്വയറീസോ ഉണ്ടെങ്കിൽ നമ്മൾ
വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്ന നമ്പർ കൊടുക്കുന്നതാണ്. കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.